മാർച്ച് 7 ബഹ്റിൻ വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ്. എല്ലാ ദിവസവും പുറത്തുവരുന്ന ബഹ്റിന്റെ പ്രതിദിന രോഗബാധ കണക്ക് ഇനി വേണോ വേണ്ടേ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് MPമാർ ഭൂരിഭാഗവും പറയുന്നത്. ഇനി അത് ആവശ്യമില്ല, കാരണം ആളുകളെ പേടിപ്പിക്കാനേ ഉപകരിക്കൂ ഇനിയുള്ള കണക്കുകൾ എന്നാണ്. ആശങ്ക വെറുതെ വർദ്ധിപ്പിക്കുന്നു. ജനങ്ങൾക്ക് ഇനി അതിന്റെ ആവശ്യമില്ല, കാരണം ഈ രോഗത്തിന്റെ കണക്കുകളും കാര്യങ്ങളുമായിട്ടൊക്കെ ആളുകൾ പൊരുത്തപ്പെട്ടു. ഇനി ഓരോ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ബഹ്റിലെ MPമാർ പറയുന്നത്. ലോകം മുഴുവനും അത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നും സൂചിപ്പിക്കുകയാണ് ഈ പ്രസ്താവനയിൽ. ഇന്നിപ്പോ 9400ലധികം ആളുകളെ ടെസ്റ്റ് ചെയ്തപ്പോൾ 1964 പേർക്ക് രോഗബാധയുണ്ടെന്ന് കണ്ടെത്തി. കൂട്ടത്തിൽ 2000ലധികം പേർ രോഗമോചനം പ്രാപിക്കുകയും ചെയ്തു. മരണമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ 20,000 താഴെയായി ആക്റ്റീവ് രോഗബാധ ബഹ്റിൽ കുറഞ്ഞിട്ടുണ്ട്. ആകെ 36 പേർ ആശുപത്രികളിലുണ്ട്. അതിൽ 12 പേർക്ക് അല്പം നില വഷളാണ് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആരും വലിയ ക്രിട്ടിക്കൽ എന്ന് പറയാവുന്ന സാഹചര്യത്തിൽ ഇല്ല. ഇതിനിടയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന മാഫിയ സജീവമായിട്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. ബഹ്റിന്റെ പോലീസ് മീഡിയ സെന്ററിന്റെ ലോഗോ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇവർ ആളുകളുടെ ക്രെഡിറ്റ് കാർഡിന്റെയും ഡെബിറ്റ് കാർഡിന്റെയും കാശ് തട്ടാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോന്ന് സെർഫ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതായിരിക്കും ഇതിന്റെ യഥാർത്ഥ വെബ്സൈറ്റ്. അതന്ന് സൂചിപ്പിക്കാവുന്ന തരത്തിലാണ് ഈ കള്ളന്മാർ പഴയ ഏതെങ്കിലും ലോഗോ ഉപയോഗിച്ചിട്ടൊക്കെ ചില വെബ്സൈറ്റുകൾ വ്യാജമായിട്ടുണ്ടാക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ചില കമ്മ്യൂണിക്കേഷൻസ് വരും, അതിൽ കുടുങ്ങിപ്പോയാൽ ആ ലിങ്ക് വഴി നമ്മുടെ കാശ് പോകും. ഇത് അധികൃതർ മുന്നറിയിപ്പ് എന്ന പോലെ വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. 12 ദിവസം കഴിയുന്ന യുദ്ധമുഖത്ത് നിന്നും വരുന്ന വാർത്തകൾ. നമ്മുടെ മലയാളി കുട്ടികൾ 200 പേർ സുമിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വാഹനത്തിൽ വരെ കയറിയതാണ് കുറച്ച് കുട്ടികൾ. എന്നിട്ട് അവരെ തിരിച്ചിറക്കി. കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ഈ കബളിപ്പിക്കലും അശ്രദ്ധയും ചതിയും ഇതിലെന്തെല്ലാമാണ് കൂടിക്കലർന്നിരിക്കുന്നത് എന്ന ആശങ്കയോടുകൂടി കുട്ടികൾ നോക്കുന്നു. അവരും ഈ യുദ്ധവുമായിട്ട് പൊരുത്തപ്പെട്ടതുപോലെ ഇനി വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ എടുക്കാൻ വേണ്ടി എംബസി ഉദ്യോഗസ്ഥരൊക്കെ ഇത്രയും ആക്കി വെച്ചിട്ടും ഒരവസരം കിട്ടിയിട്ടും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും കൊണ്ടുപോകുന്നില്ലല്ലോ എന്ന ദുഃഖകരമായ കാര്യങ്ങൾ അവർ പങ്കുവെക്കുകയാണ്. മുഹറക് മുനിസിപ്പാലിറ്റി ഇൻസ്പെക്ഷൻ സജീവമാക്കിയിരിക്കുന്നു. ഇത്തവണ പുതിയൊരു കാര്യത്തിനാണ്. ഈ പൊതുവായിട്ടുള്ള വൃത്തിബോധം ആളുകൾക്ക് എത്രയുണ്ട്? വൃത്തി എന്ന് പറയുമ്പോൾ കൈകാൽ കഴുകുന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. റോഡിൽ റോഡ് വക്കിൽ കേടായ വാഹനങ്ങൾ നിർത്തിയിട്ട് പോകുന്നത്, അത് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്, ഇതൊക്കെ പൊതുവായിട്ടുള്ള വൃത്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരും. ശിക്ഷാർഹരാണ് അങ്ങനെയുള്ളവർ എന്ന കാര്യമാണ് മുനിസിപ്പാലിറ്റി ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര എണ്ണവില കൂടിക്കൊണ്ടിരിക്കുന്നു. ബഹ്റിനും ഇക്കാര്യത്തിൽ എണ്ണവില വർദ്ധിക്കുമ്പോൾ റവന്യൂ കൂടുന്നു എന്ന സത്യം ആരും മറച്ചു വയ്ക്കുന്നില്ല. ഫ്യൂച്ചർ ജനറേഷൻസ് ഫണ്ട് അതിലേക്ക് വീണ്ട ശക്തി കൂട്ടുകയാണിപ്പോൾ ഈ എണ്ണവില വർദ്ധനവ് വഴി ചെയ്യുന്നതെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹ്റിന്റെ കണക്ക് പറഞ്ഞ $40 ഒരു ബാരലിന് എണ്ണ എന്ന വിലയിൽ കൂടി വന്നാൽ ഏറ്റവും കുറഞ്ഞത് $1 അറ്റാദായം ബഹ്റിന് കിട്ടും. അപ്പം 130 ഉം 125 ഉം ഒക്കെ ആയി വന്നാൽ എത്രമാത്രമാണ് ഒരു ബാരലിൽ ബഹ്റിന് ലാഭം കിട്ടുക എന്ന് കണക്കൂട്ടി നോക്കൂ. ഇന്നിപ്പോൾ $130 എന്ന രൂപത്തിലാണ് ഒരു ബാരലിന്റെ എണ്ണവില പോകുന്നത് യുദ്ധത്തെ തുടർന്നുണ്ടായ സാഹചര്യത്തിൽ. ബഹ്റിൻ രാജാവും സൗദി രാജാവും തമ്മിൽ നടത്തിയ ചർച്ച ചരിത്ര പ്രസക്തിയുള്ളതും വളരെയധികം മേന്മകളുള്ളതും പുരോഗമനത്തിലേക്ക് പോകാൻ നിരവധി അവസരങ്ങൾ തുറന്നിടുന്നതുമായ ഒന്നാണെന്ന് പരക്കെ വിലയിരുത്തപ്പെടുന്നു. അത് സൗദി അറേബ്യയുടെ പല കാര്യങ്ങളിലും ബഹ്റിൻ ഇപ്പോൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ബഹ്റിൻ മന്ത്രിസഭ അതിനുവേണ്ടി മുൻകൈയെടുത്ത രാജാവിനെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. GCC പൊതുവായിട്ടുള്ള സുസ്ഥിരത വരുത്താൻ വേണ്ടിയാണല്ലോ സൗദി അറേബ്യയും ബഹ്റിനും ഒന്നിച്ചു ചേർന്ന് ഇത്തരം പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. മാത്രമല്ല UN സെക്യൂരിറ്റി കൌൺസിൽ യമനിലെ അൽഹൂത്തി കലാപകാരികളെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഒരു വലിയ അംഗീകാരമായി, മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരമായി മാറിയിരിക്കുകയാണ്. ഹൂത്തികൾ കലാപം തീവ്രവാദം പ്രചരിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി മാറുന്നു എന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. 120 വർഷങ്ങൾക്കിപ്പുറം ഈ ഫെബ്രുവരി മാസത്തിന്റെ താപനില പൊതുവെ ബഹ്റിനിൽ സൂചിപ്പിച്ചിരിക്കുന്നുവെന്ന് താരതമ്യം ചെയ്താൽ
ഏറ്റവും വലിയ ഏഴാമത്തെ താപനില എന്ന് പറയേണ്ടി വരും. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ശരാശരി 19.3 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നുവെച്ചാൽ 120 വർഷങ്ങൾക്കിപ്പുറം താപനില കൂടുക തന്നെയാണ് എന്നുകൂടി അർത്ഥമുണ്ട്. പാണക്കാട് സയ്യിദ് ഹൈദർലി ഷിഹാബ് തങ്ങളുടെ വിയോഗം ബഹ്റിനിലെ KMCC പ്രവർത്തകരും നേതാക്കന്മാരും മാത്രമല്ല വേദനയോടുകൂടി അനുശോചനം അറിയിച്ചുകൊണ്ട് പങ്കിട്ടിരിക്കുന്നത്. ബഹ്റിനിലെ എല്ലാ പ്രസ്ഥാനങ്ങളും സംഘടനകളും ക്ലബ്ബുകളും ഒക്കെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അവരുടെ പോഷക സംഘടനകളാണെങ്കിലും തങ്ങളുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചു. പാണക്കാട് തങ്ങളുടെ ലാളിത്യം നിറഞ്ഞ ജീവിതമാണ് എല്ലാവരും എടുത്തു പറയുന്നത്. അതുപോലെ മതേതരവാദം എല്ലാവർക്കും ആകർഷണീയത വരുത്തുന്ന ഒരു വലിയ കാര്യമായി ഈ സമയത്ത് അനുശോചന സന്ദേശങ്ങളിൽ ഓരോരുത്തരും ഓർമ്മിച്ചുകൊണ്ട് പറയുകയാണ്. ബഹ്റിനിൽ ബാലകലോത്സവം വളരെ നന്നായി സംഘടിപ്പിച്ച ബഹ്റിൻ കേരളീയ സമാജത്തെ ഇന്ത്യൻ അംബാസഡർ ഹിസ് എക്സലൻസി PU ശ്രീവാസ്തവ അഭിനന്ദിച്ചു. അദ്ദേഹം സമ്മാന സമർപ്പണത്തിന് എത്തുകയും ചെയ്തിരുന്നു. അധ്യക്ഷനായി PV രാധാകൃഷ്ണപിള്ളയും അതുപോലെ സ്വാഗതം പറയാൻ വർഗീസ് കാരക്കലും ഈ ചടങ്ങിൽ സംബന്ധിക്കുകയുണ്ടായി. ബഹ്റിനിൽ സ്വർണ്ണാഭരണങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും വലിയൊരു അവസരം തുറന്നിടുകയാണ് ജോ ആലുക്കാസ് ജുവലേഴ്സ്. ബഹ്റിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജുവലേഴ്സ് എന്ന രൂപത്തിൽ അറിയപ്പെടുന്ന ജോ ആലുക്കാസ് ഇനിയിപ്പോ ഈ മാർച്ച് മാസം 20-ാം തീയതി വരെ സ്വർണത്തിന്റെ പണിക്കൂലിയിൽ 50% ഇളവ് നൽകിയിരിക്കുകയാണ് ഉപഭോക്താക്കൾക്ക്. ഇതൊരു വലിയ കാര്യമാണ്. ഒരുപക്ഷെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ബഹ്റിനിൽ എന്ന രൂപത്തിൽ അത് മാറിയിരിക്കുന്നു. ഈ കോവിഡ് ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ ആളുകൾ അതിജീവിച്ച് വരുമ്പോൾ അവർക്ക് സമാശ്വാസത്തിന്റെ നിക്ഷേപത്തിന്റെ കരുതലിന്റെ ഒക്കെ അടയാളമായിട്ടാണ് ഈ സ്വർണം വാങ്ങാൻ വേണ്ടി പുറപ്പെടുന്നത്. കാര്യങ്ങൾ മാർക്കറ്റ് ഒന്ന് ലെവലായി വരുമ്പോൾ എല്ലാവരും സ്വർണത്തിൽ നിക്ഷേപം ഇറക്കാൻ വേണ്ടി വരും. ആ സമയത്ത് ഇങ്ങനെ 50% പണിക്കൂലി ഇളവ് കൊടുക്കുക എന്ന് വെച്ചാൽ എല്ലാ ഇടപാടുകാർക്കും അതൊരു വലിയ കാര്യമായി മാറുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് ചെയ്തതെന്ന് ജോ ആലുക്കാസ് നെറ്റ്വർക്കിന്റെ ജുവലറി നെറ്റ്വർക്കിന്റെ മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും 20-ാം തീയതി വരെ, മാർച്ച് 4 ആരംഭിച്ച് 20-ാം തീയതി വരെ സൗജന്യം പ്രയോജനപ്പെടുത്തുക. എന്നും പുതുമകളാണ് ജോ ആലുക്കാസ് കൊണ്ടുവരുന്നതെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. പുതിയ പുതിയ കാര്യങ്ങൾ മാർക്കറ്റിൽ ട്രെൻഡ് സെറ്ററായി മാറുന്ന പ്രവണതയാണ് ജോ ആലുക്കാസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹ്റിൻ വാർത്തയുടെ മാർച്ച് 7 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.